അടുത്ത വർഷം നടക്കുന്ന ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടി ഒരു പ്രധാന തീരുമാനമെടുത്തിട്ടുണ്ട്. 40% സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യാനാണ് തീരുമാനം. 40% സീറ്റുകളിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളായി സ്ത്രീകൾ മത്സരിക്കും. ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ്. നിലവിൽ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തോ അല്ലെങ്കിൽ രാജ്യവ്യാപകമായോ കോൺഗ്രസ് ഒരിക്കലും എടുത്തിട്ടില്ലാത്ത ഒരു തീരുമാനമാണ് ഇത്. പക്ഷേ അവിടെ ഒരു ചോദ്യം ഉയരുന്നുണ്ട്. ഉത്തർപ്രദേശ് പോലെ ഒരിക്കലും ഭരണം ലഭിക്കാത്ത ഒരു സംസ്ഥാനത്ത് 40% സീറ്റുകൾ സ്ത്രീകൾക്ക് നൽകിയിട്ട് ആ സ്ത്രീകൾക്ക് എന്തെങ്കിലും പ്രത്യേക പ്രയോജനമുണ്ടോ എന്ന ചോദ്യവുമായി പല വിമർശകരും രംഗത്തെത്തിയിട്ടുണ്ട്. നിലവിൽ ഉത്തർപ്രദേശ് നിയമസഭയിൽ കോൺഗ്രസ് അംഗങ്ങളുടെ എണ്ണം 7 ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനങ്ങളിലൊന്ന് ഉത്തർപ്രദേശിലെ പാർട്ടിയുടെ MLA മാരുടെ എണ്ണമാണ് ഉദ്ദേശിച്ചത്. ഇതുപോലെ 40% സീറ്റുകൾ സംവരണം ചെയ്തതുപോലെ കേരളം പോലെയുള്ള കോൺഗ്രസിന് ഭരണം കിട്ടാൻ സാധ്യതയുള്ള ഒരു സംസ്ഥാനത്ത് സംവരണം 40% സംവരണം നടപ്പിലാക്കാൻ കോൺഗ്രസ് നേതൃത്വം ധൈര്യപ്പെടുമോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ തന്നെ കോൺഗ്രസ് വിട്ടുപോയ പല വനിതാ നേതാക്കളും ഈ ചോദ്യവുമായി രംഗത്ത് എത്തിയിട്ടുമുണ്ട്. നമുക്ക് നോക്കാം പഴയ കാലഘട്ടത്തിലേക്ക് കോൺഗ്രസ് എത്ര സ്ത്രീകൾക്ക് സ്ത്രീകൾ MLA മാരായിട്ടുണ്ട് അല്ലെങ്കിൽ മന്ത്രിമാരായിട്ടുണ്ട് എന്നുള്ളത്. കേരള രൂപീകരണത്തിന് ശേഷം 57 ശേഷം ആദ്യമായി കോൺഗ്രസിൻ്റെ പങ്കാളിത്തമുള്ള മന്ത്രിസഭ വന്നത് 1960ലാണ്. ആദ്യം പട്ടംതാനമുള്ളയും പിന്നീട് ആർ ശങ്കറും മുഖ്യമന്ത്രിമാരായിരുന്നു. അന്നത്തെ മന്ത്രിസഭയിൽ കോൺഗ്രസിൻ്റെ ഒരു വനിത പോലും ഇല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. പിന്നീട് കോൺഗ്രസിന് ഭരണം ലഭിച്ചത് 1970ലാണ്. 70 മുതൽ 77 വരെയുള്ള കാലഘട്ടത്തിൽ അച്യുതമേനോൻ മന്ത്രിസഭയിൽ കോൺഗ്രസും അംഗങ്ങളായിരുന്നു. അന്നും ആ നിയമസഭയിൽ ഒരു കോൺഗ്രസ് വനിത പോലുമില്ലായിരുന്നു. ആകപ്പാടെ സ്വതന്ത്രമായി മത്സരിച്ച് ജയിച്ച പെണ്ണമ്മ ജേക്കബ് ഭരണകക്ഷി വിഭാഗത്തിലും പ്രതിപക്ഷത്ത് KR ഗൗരിയമ്മ മാത്രമാണ് ഉണ്ടായിരുന്നത്. പെണ്ണമ്മ ജേക്കബിന് നമുക്കറിയാം മൂവാറ്റുപുഴ എന്നുള്ള സ്വതന്ത്ര അംഗമായിട്ടാണ് അവർ ജയിച്ചത്. അന്തരിച്ച മുൻ മന്ത്രി TN ജേക്കബിൻ്റെ ഭാര്യ മാതാവ് കൂടിയാണ്. വളരെ പ്രമുഖയായ ഒരു കാലത്ത് വളരെ ശ്രദ്ധേയമായ നേട്ടങ്ങളുണ്ടാക്കിയ ഒരു വനിതാ നേതാവായിരുന്നു പെണ്ണമ്മ ജേക്കബ്. അവരെയും പക്ഷേ മന്ത്രിയൊന്നും ആക്കിയില്ല. അവർ സ്വതന്ത്ര MLA കൂടിയായിരുന്നു. പിന്നീട് 77 ആദ്യം KR നാരായണൻ മുഖ്യമന്ത്രിയായി, അദ്ദേഹം രാജിവെച്ചതിനെ തുടർന്ന് AK ആനന്ദ് മുഖ്യമന്ത്രിയായി, തുടർന്ന് PK മുഖ്യമന്ത്രിയായി ഒരു കൂട്ട് മുന്നണി സഭ വന്നു, തുടർന്ന് CH 9 കോയ മുഖ്യമന്ത്രിയായി. അതിന് കോൺഗ്രസിൻ്റെ പങ്കാളിത്തമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ സമയത്തെല്ലാം സംഭവിച്ച മന്ത്രിമാരാകാൻ സ്ത്രീകൾ കഴിയാതെ പോയതിൻ്റെ പിന്നിൽ മറ്റൊരു കാര്യം കൂടെയുണ്ട്. ഒരു വനിതാ MLA യും ഇല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. ഈ പല നിയമസഭകളിൽ MLA ഇല്ലാത്തതുകൊണ്ട് തന്നെ ആർക്കും മന്ത്രിയാകാനും കഴിഞ്ഞില്ല. പിന്നീട് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഒരു മന്ത്രി വരുന്നത് 1982 KR മന്ത്രിസഭയിൽ MKamalamായിരുന്നു. MKamala നമുക്കറിയാം, അവർ നേരത്തെ കോൺഗ്രസിൻ്റെ വളരെ പ്രമുഖയായ നേതാവായിരുന്നു. പിന്നീട് സംഘടനാ കോൺഗ്രസിലേക്ക് പോയി, അവിടെ നിന്ന് ജനതാ പാർട്ടിയിൽ ചേർന്നു. ജനതാ പാർട്ടിയിലെ പിളർപ്പിനെ തുടർന്ന് K ഗോപാലിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം UDFലും മറ്റുള്ള വീരേന്ദ്രകുമാറും K ചന്ദ്രശേഖരനും എല്ലാം P വിശ്വംഭരനും എല്ലാം അടക്കമുള്ള നേതാക്കൾ ഇടതുമുന്നണിയിലും നിന്നിരുന്നു. അങ്ങനെ ജനതാ പാർട്ടി ഗോപാലൻ വിഭാഗത്തിൻ്റെ മന്ത്രിയായി UDF മന്ത്രിസഭയിൽ ആദ്യമായി ഒരു വനിത എത്തി. എന്തായാലും മുൻ കോൺഗ്രസ്സുകാർ കൂടിയായിരുന്ന MKamalamാണ് എന്നുള്ളതാണ് അതിലൊരു ആശ്വാസകരമായ കാര്യം. പിന്നീട് MKamalam കോൺഗ്രസ്സിൽ ചേരുകയും ചെയ്തു. തുടർന്ന് 1991 വന്ന കോൺഗ്രസ് മന്ത്രിസഭയിൽ MD പത്മ കോഴിക്കോട് എന്നുള്ള പ്രമുഖയായ നേതാവ് MD പത്മ മന്ത്രിയായി. 1991 പല വനിതാ MLAമാരും കോൺഗ്രസ്സിനുണ്ടായിരുന്നു. ശോഭന ജോർജ്, അൽഫോൺസോ ജോൺ തുടങ്ങിയ നിരവധി പേർ വനിതകളുണ്ടായിരുന്നു. എന്തായാലും അവരിൽ നിന്ന് കോഴിക്കോട് എന്നുള്ള മുതിർന്ന നേതാവായ KSCയിലൂടെയൊക്കെ രംഗത്തെത്തി വളരെ ശ്രദ്ധേയ പ്രാസംഗികയും എല്ലാമായിരുന്ന MD പത്മ അങ്ങനെ കോൺഗ്രസിൽ മന്ത്രിയായി. ഒരു കോൺഗ്രസ്സുകാരി മന്ത്രിയായി. പിന്നീട് കോൺഗ്രസ്സിന് ഒരു വനിത കിട്ടിയത് 2011 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലാണ്, PK ജയലക്ഷ്മി. വളരെ താരതമ്യേന വളരെ ജൂനിയറായ ആദ്യമായി MLA ആയ PK ജയലക്ഷ്മിയാണ് അന്ന് മന്ത്രിയായത്. അപ്പോൾ നമ്മൾ ഈ മൊത്തത്തിലൊരു കണക്കെടുത്ത് നോക്കുമ്പോൾ സ്ത്രീകൾക്ക് സീറ്റ് നൽകുന്ന കാര്യത്തിലും കോൺഗ്രസ് പാർട്ടി എപ്പോഴും ഒരു ലുപ്ത് കാണിച്ചിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പലപ്പോഴും സീറ്റുകൾ നൽകുമ്പോൾ ജയിക്കാൻ യാതൊരു സാധ്യതയുമില്ലാത്ത സീറ്റുകൾ നൽകുക എന്നുള്ളതും പണ്ട് മുതലേ ഉള്ള രീതിയായിരുന്നു. VS അച്യുതാനന്ദനെതിരെ മത്സരിക്കാൻ ലതിക സുഭാഷിനെ മലമ്പുഴയിൽ നടത്തിയ പോലെ അത്തരം പല കലാപരിപാടികളും കോൺഗ്രസ് അന്ന് നടത്തിയിരുന്നു. ബാക്കി മുഴുവൻ പുരുഷന്മാർ പങ്കെടുത്തത്, പ്രധാനപ്പെട്ട സീറ്റുകൾ ജയസാധ്യതയുള്ളത്. അങ്ങനെ അതുകൊണ്ട് തന്നെ പല കോൺഗ്രസിൻ്റെ മഹിളാ നേതാക്കന്മാർക്കും ജീവിതത്തിൽ ഒരിക്കലും
മന്ത്രിയാകാൻ ഭാഗ്യം കിട്ടാതെയും പോയി എന്നുള്ളതാണ് അതിൻ്റെ വേറൊരു കാര്യം. അപ്പോൾ ഈ ഒരു അവസരത്തിലാണ് ഈ ഉത്തർപ്രദേശിൽ 40% സ്ത്രീകൾക്കായി സീറ്റുകൾ മാറ്റിവെക്കാൻ എടുത്ത തീരുമാനം കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്തും കൊണ്ടുവരുമോ കോൺഗ്രസ് എന്ന് പലരും പ്രതീക്ഷകളും ഇട്ട് നോക്കുന്നത്. എന്തായാലും ഇനിയിപ്പോൾ കെ സുധാകരൻ കെ പി സി അധ്യക്ഷനായി വന്നിട്ടുണ്ട്. പാർട്ടി ഒരു സെമി കേഡർ രീതിയിലേക്ക് തന്നെ പോകും എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ വരുന്ന ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ പാർലമെൻറ് തെരഞ്ഞെടുപ്പിലെല്ലാം വനിതകൾക്കും ഒരു പക്ഷേ ഈ ഒരു ഉത്തർപ്രദേശിലെ പാത പിന്തുടരുകയാണെങ്കിൽ കേരളത്തിലെ കൂടുതൽ വനിതാ നേതാക്കന്മാർക്കും MLA മന്ത്രിയും എല്ലാം ആകാൻ ഭരണം ലഭിച്ചാൽ സാധിക്കും എന്നുള്ളതാണ് ഒരു കാര്യം. പക്ഷേ അതിന് സാധിക്കുമോ അതിന് നേതാക്കന്മാർ സമ്മതിക്കുമോ എന്നത് കണ്ടു തന്നെ കാണണം.